Next day problem, namukku coagulation cum sedimentation tank in the numerical aanu adinattu extra or flock chamber design varum namukku theoriyathu parnayirunnu adine design kodu nokkittu namukku ee parna module 3 le numericals ella especially university ayide vendapetta ella numericals namukku cheyyanu paraya assumptions um edukkunna data sum prathay note cheyyukka okay nammude question adu population undu per capita demand undu വേറെ ഒന്നുമില്ല സോ കറസ്പോണ്ട് നമ്മൾ ഇനീഷ്യലി നമ്മൾ കൊണ്ടിരുന്ന പോലത്തെ സർഫസ് ഓവർഫ്ലോ റേറ്റ് ഒക്കെ വെച്ച് നമ്മൾ യൂഷ്വലി സെറ്റിലിംഗ് ടാങ്ക് ഡിസൈൻ ചെയ്യുമായിരുന്നു ഡേറ്റ ഒന്നും ഇല്ലാത്തപ്പം ആ രീതി തന്നെ പോവുക പ്ലസ് നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടിയ കോയാഗുലേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു സോയാഷൻ കം സെലിമിനേഷൻ ടാങ്കിന് അഡീഷണൽ ആയിട്ട് വേണ്ടിയ സംഭവം മാത്രം ഒന്ന് നമ്മളിവിടെ പറയുന്നു ഓക്കെ അപ്പം നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ ഡേറ്റാസിനകത്ത് പെർ ക്യാപിറ്റ ഡിമാൻഡ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു റേഞ്ച് എടുക്കാം 120-150 എടുക്കാം അതുപോലെ മാക്സിമം ഫാക്ടർ ഇല്ലെങ്കിൽ 1.5 ഇടയ്ക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ ഇവിടെ ഇപ്പോൾ ക്വസ്റ്റിനകത്ത് ഗിവൺ ആണ് 1.5 ഗിവൺ ആണ് സോ പ്രശ്നമില്ല അതേപോലെ ഞാൻ പറഞ്ഞ പോലെ സെറ്റിലിംഗ് ടാങ്കും ഉണ്ട് ഫ്ലോക്ക് ചേമ്പറും ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ ഇതാണ് ഒരു ഫിഗർ ഓഫ് കോയാഗുലേഷൻ പ്ലസ് സെഡിമെന്റേഷൻ ടാങ്ക് ഇൻലെറ്റ് ഉണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് ഫ്ലോക്ക് ചേമ്പർ സെറ്റിലിംഗ് ചേമ്പർ പിന്നെ ലാസ്റ്റ് താഴെ സെറ്റിലിംഗ് ചേമ്പറിൻ്റെ താഴെ ഫ്ലോക്ക് സ്ലഡ്ജ് കളക്ട് ചെയ്യാനുള്ള സ്ഥലം സ്ലോപ്പ് ഗിവൺ ഈസ് 150 സ്ലഡ്ജ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഇത്രയൊക്കെയാണ് നമ്മുടെ കോയാഗുലേഷൻ പ്ലസ് സെഡിമെന്റേഷൻ ടാങ്കിനൊക്കെ വരുന്ന യൂണിറ്റ്സ് ഓക്കെ നമ്മുടെ യൂഷ്വൽ സ്റ്റെപ്സ് പഴയ സ്റ്റെപ്സ് തന്നെ ഡിസൈൻ ഓഫ് സെറ്റിലിംഗ് ടാങ്കിൻ്റെ സ്റ്റെപ്സ് തന്നെ നമ്മൾ പണ്ടേ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റെപ്സ് തന്നെ സെയിം ആവറേജ് ഡിമാൻഡ് മാക്സിമം ഡിമാൻഡ് അതൊക്കെ എഴുതി പോകുന്നു DT 5 അവർ കൺസിഡർ ചെയ്യുന്നു സോ കറസ്പോണ്ടിങ് ഓരോ ബാച്ച് ഓഫ് വാട്ടറും 5 അവർ കടക്കണം അപ്പം അതിൻ്റെ കപ്പാസിറ്റി ഓഫ് ടാങ്ക് നമുക്ക് കിട്ടും 4-19 കിട്ടും ഫ്ലോ റേറ്റ് 900 ലിറ്റർ പെർ അവർ പെർ മീറ്റർ സ്ക്വയർ അസ്യൂം ചെയ്യുന്നു അപ്പം സർഫസ് ഓവർഫ്ലോ റേറ്റ് SOR ഈസ് ഈക്വൽ ടു Q/ പ്ലാൻ ഏരിയ കറസ്പോണ്ടിങ് പ്ലാൻ ഏരിയ നമുക്ക് എങ്ങനെ കിട്ടും പ്ലാൻ ഏരിയ ഈസ് ഈക്വൽ ടു 20.25 × 106/24900 × 37.5 ഇത്രയും സ്റ്റെപ്സ് ഒക്കെ പഴയ തന്നെ ചെയ്തുകൊണ്ടാണ് ചെസ് സ്പീഡിൽ പോകുന്നത് റിക്വയർഡ് ഡെപ്ത് എന്തായിരിക്കും വോളിയം ബൈ ഏരിയ നമുക്ക് 4.5 കിട്ടും സ്ലഡ്ജ് 1 മീറ്റർ ഫ്രീ ബോർഡ് 0.5 അങ്ങനെ നമുക്ക് ടോട്ടൽ ഡെപ്ത് എത്തും 6 മീറ്റർ കിട്ടും അസ്യൂമിങ് എൽ ഈസ് ഈക്വൽ 4B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അങ്ങനെ നമുക്ക് ലെങ്ത് കിട്ടും 62.5 ആൻഡ് ബ്രെഡ്ത്ത് 15 അപ്പോൾ സെറ്റിലിംഗ് ടാങ്കിന് സൈസ് നമുക്ക് 62.5 × 15.6 ഇതൊരു നമ്മുടെ യൂഷ്വൽ സെറ്റ്സ് തന്നെ ഒരു ഹാഫ് വേ ആയി നമ്മുടെ ഡിസൈനിൻ്റെ പകുതിക്ക് നിൽക്കുകയാണ് ഇനി ഇപ്പോൾ അഡീഷണൽ ഡിസൈനാണ് ഡിസൈൻ ഓഫ് ഫ്ലോക്ക് ചേമ്പർ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെക്ക് ഫോർ ഹൊറിസോണ്ടൽ വെലോസിറ്റി ചെയ്തേക്കുക V=Q/BH കറസ്പോണ്ടിങ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് 30 cm/min എന്നൊരു വാല്യൂ താഴെ കിട്ടുവാണെങ്കിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓക്കെയാണ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കുക ഓക്കെ ഇനി ഇപ്പോൾ അതിനകത്ത് വരുന്നില്ലെങ്കിൽ കുറച്ച് വാല്യൂസ് അങ്ങോട്ടോട്ട് മാറ്റാൻ ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ ഡിസൈൻ ഓക്കെയാണ് കിട്ടി ഇനിയാണ് നമ്മുടെ അഡീഷണൽ ആയിട്ടുള്ള ഡിസൈനിങ് ഓഫ് ഫ്ലോക്ക് ചേമ്പർ വരുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഫ്ലോക്ക് ചേമ്പർ വരുന്നതിന് മുമ്പായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെറ്റിലിംഗ് ടാങ്കിനകത്ത് ഒരു സ്ലോപ്പിംഗ് സർഫസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ സ്ലോപ്പിംഗ് സർഫസ് വരുമ്പോഴത്തേനും നമുക്കൊരു രണ്ട് സ്ലോപ്പിംഗ് സർഫസിൻ്റെയും എൻഡുകൾ തമ്മിൽ ഒരു ഡെപ്തിൻ്റെ വേരിയേഷൻ വരുന്നുണ്ട് സെറ്റിലിംഗ് ടാങ്കിനകത്ത് അപ്പം ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും സെറ്റിലിംഗ് ടാങ്കിൻ്റെ അല്ലെങ്കിൽ സെറ്റിലിംഗ് ചേമ്പറിൻ്റെ ഒരു ഹാഫ് വേ ഫ്ലോക്ക് ചേമ്പർ തുടങ്ങുന്ന അവിടെയും ഒരു വാല്യൂ കാണും കാരണം അവിടെ നിന്ന് സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ഈ പറഞ്ഞ സ്ലഡ്ജ് സോണിൻ്റെ ഇങ്ങനെ ഏറ്റം എത്തുമ്പോഴത്തേനും കുറച്ചുകൂടെ ലാർജ് ആയിരിക്കും ആ പറഞ്ഞ ഡെപ്ത് അപ്പം ഇവിടെ ഇങ്ങേ അറ്റത്ത് നമ്മൾ 0.5 സ്ലഡ്ജ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്ത് എത്തുമ്പോഴത്തേനും ഈ പറഞ്ഞ സ്ലോപ്പിംഗ് സർഫസിന് അവിടെ കുറച്ച് കൂളിൽ ഗ്യാപ്പ് കിട്ടും അപ്പം ഇൻഫെക്റ്റ് നമ്മൾ ഇവിടെ കൂടെ കൺസിഡർ ഇപ്പുറത്തെ അതായത് ലെഫ്റ്റ് സൈഡിൽ കൂടെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ സ്ലഡ്ജ് കുറച്ച് മുകളിലേക്ക് കയറി നിൽക്കും താഴത്തെ സ്ലഡ്ജ് താഴെ നിൽക്കും അപ്പം ഈ പറഞ്ഞ് വെള്ളം കടക്കേണ്ട സ്ഥലത്ത് ഈ പറഞ്ഞ സ്ലഡ്ജ് വരുന്ന കിടക്കും അപ്പം അല്ലാതെ തന്നെ വാട്ടറിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന എഫിഷ്യൻസി വരെ നമുക്ക് ക്ലീനിങ് അല്ലെങ്കിൽ സെറ്റിലിംഗ് പറ്റത്തില്ല സോ കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫോൾട്ടായിട്ട് ഒരു 0.5 വാല്യൂ ഇങ്ങേറ്റത്ത് അതായത് ഫ്ലോക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു 0.5 കിട്ടുകയും ചെയ്യണം ബാക്കി ഈ പറഞ്ഞ സ്ലോപ്പ് വെച്ച് കൊടുത്ത് അങ്ങ് പോകുമ്പോഴത്തേനും അപ്പുറത്ത് ബാക്കി ഏതാ വാല്യൂ വെച്ചാൽ കിട്ടുകയും ചെയ്യണം അപ്പം നമ്മൾ 4.5 ആണ് ഇനീഷ്യലി പറഞ്ഞേക്കുന്ന വാല്യൂ ഡെപ്ത് ഓഫ് വാട്ടർ മാത്രം 4.5 പിന്നെ സ്ലഡ്ജ് 1 മീറ്റർ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അങ്ങേ അറ്റത്ത് 1 മീറ്റർ കിട്ടും ഇങ്ങേ അറ്റത്ത് ഈ പറഞ്ഞ പോലെ അത്രയും കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇത് സ്ലോപ്പിംഗ് സർഫസ് ആണ് 1 in 50 കൊടുക്കുന്നുണ്ട് ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട തീരെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇത്ര എഴുതിയാൽ മതി സ്ലോപ്പിംഗ് സർഫസ് കൊടുക്കുന്നുണ്ട് അതേപോലെ എഴുതുക അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ ഫിഗറൊക്കെ നമ്മൾ ഇത്രയും വരച്ചു വരച്ചിട്ട് ഇതുവരെയുള്ള ഡേറ്റ ഒക്കെ വരച്ച് വയ്ക്കുക ലാസ്റ്റ് എന്തായാലും എടുത്ത് വരയ്ക്കേണ്ട ഫിഗറാണ് ഇപ്പോൾ വരയ്ക്കേണ്ട ആവശ്യമില്ല ഞാൻ കാണിച്ചതേ ഉള്ളൂ
നമുക്കിപ്പോഴുള്ള വാല്യൂസ് സെറ്റിലിംഗ് ചെയ്യാൻ പറ്റുന്ന മാത്രമാണ്. അതായത് 62.5 ലെങ്ത്, 0.5 ഫ്രീ ബോർഡ്, അതുപോലെ 4.5 ഡെപ്ത്, 0.5 മീറ്റർ സ്ലഡ്ജ്, ഇതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇങ്ങേ അറ്റത്ത് പ്ലസ് 1 സ്ലഡ്ജ് കൊടുക്കുമ്പോൾ 5.5 വന്നു. ഇപ്പുറത്ത് അത്രയും കൊടുക്കാൻ പറ്റത്തില്ല, അതാണ് ഞാൻ പറഞ്ഞാൽ 0.5 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോക്ക് ചേമ്പറിന് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കേണ്ട ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് സെറ്റിംഗ് ചേമ്പർ 4.5 പ്ലസ് 0.5 മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അവിടെ നമ്മൾ അപ്പോൾ 4.5 പ്ലസ് 0.5 മീറ്റർ കൊടുത്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങേ അറ്റത്ത് 4.5 പ്ലസ് 0.5 5 അങ്ങനെ എടുത്തില്ലുമ്പോഴത്തേനും 4.5 പ്ലസ് അവിടെ 1 കിട്ടും, കാരണം സ്ലോപ്പിംഗ് അങ്ങോട്ടാണ്. സോ അവിടെ 1 കിട്ടും നമ്മൾ ആദ്യം കൊടുത്ത തന്നെ. സോ അവിടെ 5.5 വരും. ഇപ്പോൾ ഇതൊരു സ്ലോപ്പിംഗ് സർഫസ് ആണ്, രണ്ട് ഡിഫറൻറ്റ് വാല്യൂസ് ആണ്, ഓരോ ഫ്ലോക്ക് ചെയ്യുമ്പോൾ അങ്ങേ അറ്റത്തും അതേപോലെ സെറ്റിംഗിൽ അങ്ങ് തീരുന്ന അവിടെ. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്ന ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് നമ്മുടെ ഫ്ലോക്ക് ചെയ്യുമ്പോൾ, അഡീഷണൽ ഫ്ലോക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഓഫ് ദ ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് സെറ്റിലിംഗ് ടാങ്ക് നിയർ ഫ്ലോക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നിയർ ഫ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു 4.5 പ്ലസ് വെറും 0.5 മാത്രം എടുക്കുന്നുള്ളൂ. അപ്പം 5/2 ആയിരിക്കും ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് ഫ്ലോക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഫ്ലോക്ക് ചെയ്യുമ്പോഴിൻ്റെ ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഫക്റ്റീവായിട്ട് നമ്മൾ സെറ്റിലിംഗ് ടാങ്കിൻ്റെ ഇങ്ങേ അറ്റത്ത് കൺസിഡർ ചെയ്യുന്ന വാല്യൂവിൻ്റെ ഹാഫ് എടുത്താൽ മതി. ഡിഫോൾട്ടായിട്ട് അതൊരു തിയറി എഴുതി പോയാൽ മതി, 2.5 എടുക്കുക. ഇനി നമ്മുടെ ഫ്ലോക്ക് ചെയ്യുമ്പോഴത്തെ ഡിറ്റൻഷൻ പീരീഡ് തന്നിട്ടില്ലെങ്കിൽ ഒരു 30 മിനിറ്റ് എടുത്തേക്കാം, 30 മിനിറ്റ്സ് എടുത്തേക്കുക. ഓക്കെ, ഇപ്പോൾ കപ്പാസിറ്റി വരുമ്പോൾ എന്തായിരിക്കും? നമുക്ക് വീണ്ടും പഴയ ഇക്വേഷൻ തന്നെ, പക്ഷേ സബ്സ്റ്റിറ്റ് ചെയ്യുന്ന ഡിറ്റൻഷൻ ടൈമിൻ്റെ വാല്യൂ 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ് എടുക്കുമ്പോഴത്തേക്ക് 24 മണിക്കൂർ ഇൻറ്റു കൺവേർഷൻ 2 മിനിറ്റ് 60 കൂടെ ചെയ്യേണ്ടി വരും. കറസ്പോണ്ട് നമുക്ക് കപ്പാസിറ്റി ഓഫ് ഫ്ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 421.875 എന്ന് കിട്ടും. ഓക്കെ, 421.875 കിട്ടി ബൈ നമുക്ക് എന്താ ഡെപ്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 5/2 2.5 എന്ന് പറഞ്ഞു. സോ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്ലാനറി എന്ത് കിട്ടും? 168.75 മീറ്റർ സ്ക്വയർ. ഇനിയിപ്പം നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വിട്ടിൻ്റെ വാല്യൂ, അതായത് നമ്മുടെ സെറ്റിലിംഗ് ടാങ്കിൻ്റെ വിട്ടിൻ്റെ വാല്യൂ നമുക്ക് 15 നമുക്ക് നേരത്തെ കഴിഞ്ഞ സെറ്റ് ഓഫ് സ്റ്റെപ്സ് നമുക്ക് കിട്ടിയായിരുന്നു, B15 കിട്ടി. ആ 15 തന്നെയാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഫോക്ക് ചെയ്യുമ്പോഴും കൊടുക്കുന്ന വിട്ടിൻ്റെ വാല്യൂ. വിട്ട് എന്ന് വെച്ചാൽ നമുക്ക് കാണുന്ന ഡയമെൻഷൻ അല്ല, കാണാത്ത ആ അപ്പുറത്തെ സൈഡിലേക്കുള്ള ഡയമെൻഷനാണ്. സോ ഈ ഫോക്ക് ചെയ്യുമ്പോഴും സെറ്റിലിംഗ് ടാങ്കിന് രണ്ടിനും കൊടുക്കുന്ന വിട്ട് ഈ പറഞ്ഞാൽ 15 തന്നെയാണ്. അപ്പോൾ അസ്യൂമിങ് എ വിട്ത് ഓഫ് 15 ഫോർ ഫ്ലോക്ക് ചെയ്യുമ്പർ ഓൾസോ, അപ്പോൾ ലെങ്ത് എന്ത് വരും? ലെങ്ത് ഈ പറഞ്ഞാൽ 168.75 ഏരിയ ബൈ വിട്ട് ചെയ്യുക 11.25. അപ്പം സൈസ് ഓഫ് ഫ്ലോക്ക് ചേമ്പർ 11.25 × 15 × 2.5. ലാസ്റ്റ് ഈ വാല്യൂ എല്ലാം കിട്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ മെയിൻ പടം ഒന്നുകൂടെ വരച്ചേക്കുക. ഈ പടത്തിനകത്ത് ബാക്കിയുള്ള എല്ലാം കിട്ടിയ വാല്യൂസ് എല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ സ്റ്റെപ്സ് എല്ലാം സിമ്പിളാണ്. ഈ പറഞ്ഞ പോലെ ഏകദേശം വോളിയം, ഏരിയ, പിന്നെ SOR, ഈ മൂന്ന് ടേംസ് നമുക്കറിയാമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഏത് ഡിസൈനും ചെയ്തു പോവാം. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് ഈ പറഞ്ഞ കൊയാഗുലേഷൻ പ്ലസ് സെഡിമെൻറ്റേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് ഫിഗർ വരയ്ക്കേണ്ടി വരും. ബാക്കി ഡിഫൈനായിട്ട് കിട്ടുന്ന വാല്യൂസ് എല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് എല്ലാം കൂടെ ലാസ്റ്റ് ഒന്ന് വരച്ച് വെച്ചേക്കാം. ഓക്കെ, ഇൻഡിവിജ്വൽ വരയ്ക്കേണ്ട, ഒരുമിച്ച് എല്ലാ വാല്യൂം കിട്ടിക്കഴിഞ്ഞിട്ട് പ്രത്യേകം ഫ്ലോക്ക് ചെയ്യുമ്പോഴും സെറ്റിംഗ് ഞാൻ ഡിസൈൻ ചെയ്യുക, ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് മൊഡ്യൂൾ 4 അഡീഷണൽ ആയിട്ട് വരുന്ന ന്യൂമറിക്കൽസ്. എല്ലാം യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന, ഓരോ യൂണിവേഴ്സിറ്റിക്കും പല ടൈപ്പ് ചോദിക്കുന്നതാണ്. ഡേറ്റ ഉള്ളതും ഡേറ്റ ഇല്ലാത്തതും എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വേണ്ടിയ ഡേറ്റാസ് നമ്മുടെ ഇതിൻ്റെ മൈൻഡിൽ റേഞ്ച് വേണം. ആ റേഞ്ച് വെച്ച് മുമ്പോട്ട് പോവുക. ഡിഫറൻറ്റ് പ്രോബ്ലത്തിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഡിഫറൻറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ ആ വാല്യൂസും കൂടെ ഒന്ന് കാണാൻ പഠിക്കാൻ ശ്രമിക്കുക. കാരണം അതില്ലേ പിന്നെ അപ്രോക്സിമേറ്റ് ആയിട്ട് വേറെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഒരു ഡിസൈൻ വാല്യൂസ് കിട്ടത്തില്ല. സോ എപ്പോഴും ഒരു റേഞ്ച്, അതായത് ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ തന്നെ ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കുക. ഇപ്പം ലെങ്തിൻ്റെ ബ്രെത്തിൻ്റെ റേഷ്യോസ് നമ്മളെടുത്ത് എങ്ങനെയൊക്കെയാണ്, അതേപോലെ ടൈം ഓഫ് ഡിറ്റൻഷൻ ഫ്ലോക്ക് ചെയ്യുമ്പോഴാണെങ്കിലും സെറ്റിംഗ് ചെയ്യുമ്പോഴാണെങ്കിലും ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്, അതേപോലെ സർഫസ് ഓഫ് റേറ്റ് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഒരു വാല്യൂ, അതേപോലെ ചെക്ക് ഫോർ ഹൊറിസോണൽ വെലോസിറ്റി ആ വാല്യൂ റേഞ്ച് എന്തും വന്ന് താഴെ, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിപ്പുണ്ടെ തന്നെ നമുക്ക് ഡിസൈൻ നമുക്ക് തീർക്കാൻ പറ്റും. പ്ലസ് ഒരു ഫിഗർ എല്ലാം മാർക്ക് ചെയ്ത് ഫിഗർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡിസൈൻ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെയാണ് ഈ പറഞ്ഞ മൊഡ്യൂൾ 4 നമ്മുടെ റാപ്പിഡ്സ് ആൻഡ് ഗ്രാവിറ്റി ഫിൽറ്റർ. അതിൽ ഇതിലും കട്ടിയാണ്, പക്ഷേ അത് സ്റ്റെപ്സ് കൂടുതലാണ്, 15 മാർക്ക് വരെ വരുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ടൈപ്പ് ന്യൂമറിക്കൽസ് നോക്കിയേക്കുക ഫ്രം മൊഡ്യൂൾ 3. ഓക്കെ.